ശത്രുക്കൾ പിണറായി വിജയനെ വിളിക്കുന്നത് നുണറായി എന്നാണ് നിരന്തരമായി നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരി എന്ന നിലയിലാണ് പിണറായി നുണറായി ആയത് നമുക്ക് എണ്ണി പറയാൻ നിരവധി നുണകളുടെ കൂമ്പാരമുണ്ട് അതിലേറ്റവും ഒടുവിലത്തെ നുണ അദ്ദേഹം തൻ്റെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ ഉൾപ്പെടുത്തിയ സ്വത്ത് വിവരമാണ് അതിലൊന്നു മാത്രം അദ്ദേഹം പറയുന്നു അൻപത്തി എട്ട് സെൻറ്റ് സ്ഥലം പിണറായിയിൽ തൻ്റെ പ്രധാനപ്പെട്ട വഴിയരികിൽ അമ്പത്തി എട്ട് സെൻറ്റ് സ്ഥലം രണ്ടു നില മന്ദിരം വലിയ ഗേറ്റ് ആർക്കും പ്രവേശനമില്ലാതെ എപ്പോഴും അടഞ്ഞു കിടക്കുന്ന ഗേറ്റ് അമ്പത്തി എട്ട് സെന്റ് സ്ഥലം ആ വീടിന്റെ വില ഏഴ് പോയിന്റ് എട്ടു ലക്ഷം രൂപ എന്നാണ് അദ്ദേഹം സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത് അതായത് അദ്ദേഹം ഇതുവരെ രഹസ്യമായും പരസ്യമായും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണയുടെ പരിസമാപ്തിയാണ് ഈ അമ്പത്തെട്ട് സെന്റ് സ്ഥലം രണ്ട് നില കെട്ടിടം ഈ ഏഴ് പോയിന്റ് എട്ട് ലക്ഷം രൂപയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ നുണ മാത്രം പറയുന്ന സി പി എം നേതാക്കന്മാർ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കണ്ടു പഠിക്കാൻ ഒരു സ്ഥാനാർത്ഥിയുണ്ട് ആ സ്ഥാനാർത്ഥിയുടെ പേര് മാത്യു കുഴൽനാടൻ എന്നാണ് അദ്ദേഹം മൂവാറ്റുപുഴക്കാരനാണ് മൂവാറ്റുപുഴ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും മുഴുവൻ നേതാക്കന്മാരും കണ്ടു പഠിക്കേണ്ട ഒരു നേതാവ് അദ്ദേഹം കഴിഞ്ഞ ഒരു ദശകമായി തൻ്റെ മുഴുവൻ വരുമാനവും കൃത്യമായി കണക്കുണ്ടാക്കി ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ച് അത് ഓരോ പദവി സ്വീകരിക്കുമ്പോഴും പരസ്യമാക്കുന്നു ആദ്യമേ അദ്ദേഹം ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നേരിടുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ മാത്രമേ അത് കൊടുക്കേണ്ട ബാധ്യതയുള്ളൂ പക്ഷേ അദ്ദേഹം കെ പി സി സിയുടെ സെക്രട്ടറി ആയപ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി ആയപ്പോഴും കെ എസ് യു നേതാവായപ്പോഴും ഒക്കെ സ്വമേധയ അദ്ദേഹം സ്വത്ത് വെളിപ്പെടുത്തിയിരുന്നു അങ്ങനെ അദ്ദേഹം സ്വത്ത് വെളിപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല തൻ്റെ സ്വത്തിൻ്റെ യഥാർത്ഥ മൂല്യം കമ്പോളവില അദ്ദേഹം വെളിപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ മൊത്തം സ്വത്ത് മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് മൂന്ന് കോടിയാണ് പലരും നെറ്റ് ചുളിക്കും ഈ മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്നേ മൂന്ന് കോടി സ്വത്ത് ഇവിടെ നിന്നുണ്ടായെന്ന് അദ്ദേഹം സുപ്രീം കോടതിയിൽ ഒരു അഭിഭാഷകനാണ് അദ്ദേഹത്തിന് ദുബായിൽ ഒന്ന് രണ്ട് സ്ഥാപനങ്ങളിൽ പാർട്ണർഷിപ്പുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ജുഡീഷ്യൽ സർവീസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വരുമാനം അത് കൃത്യമായി നിക്ഷേപം ചെയ്യാൻ അറിയാം മാത്രമല്ല മറ്റു രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തെ തൊഴിലായി സ്വീകരിക്കുമ്പോൾ അങ്ങനെയല്ല വിദേശ രാജ്യങ്ങളിലേതുപോലെ തന്നെ ഒരു തൊഴിലിനൊപ്പം മാത്രമേ രാഷ്ട്രീയം നടത്താവൂ എന്ന് പഠിക്കുകയും ഷഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ നിങ്ങൾക്കറിയാവൂ സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യം ലോകത്തെ ഏറ്റവും സുന്ദരമായ രാജ്യങ്ങളിലൊന്നാണ് സിംഗപ്പൂർ ഏറ്റവും ഉയർന്ന സമ്പദ് വ്യവസ്ഥ ആലോഹരി വരുമാനം സുരക്ഷ കുറ്റകൃത്യമില്ലായ്മ അങ്ങനെ അങ്ങനെ ഒരുപാട് നമ്മൾ ഈ പണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെയുണ്ട് പണ്ടൊക്കെ ചെറുപ്പത്തിൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ഏറ്റവും വലിയ അത്ഭുതം സിംഗപ്പൂരിൽ പോയി വഴിയിൽ തുപ്പിയാൽ കോടതി ജയിലിൽ പോകേണ്ടി വരുമെന്നുള്ളത് ഇപ്പോൾ നമ്മുടെ ഇവിടെയുമായി വരുന്നുണ്ട് ഈ സിംഗപ്പൂരിലെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത് പ്രൊഫഷൻ്റെ അടിസ്ഥാനത്തിലാണ് സമസ്ത മേഖലകളിലും എൻ്റെ ഒരു സുഹൃത്തു ബിജുലാൽ എന്ന് പറയും അദ്ദേഹം ഒരു അഭിഭാഷകനാണ് ആർ ബാലകൃഷ്ണപള്ളയുടെ ബന്ധുവാണ് അടൂരുകാരനാണ് അടൂരുകാരനായി ബിജുലാലിൻ്റെ സഹോദരി സിംഗപ്പൂരിലാണ് സഹോദരിയുടെ ഭർത്താവ് അവിടുത്തെ ഒരു അറിയപ്പെടുന്ന ചാർട്ടഡ് അക്കൗണ്ടൻ്റാണ് ഈ ഭർത്താവിനെ അവിടുത്തെ മന്ത്രിയാകാൻ ക്ഷണിച്ചിരിക്കുമൊ ഒരിക്കൽ അവിടെ എങ്ങനെയാണ് അതായത് ഒരു പ്രൊഫഷനിൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അറിവുണ്ടെങ്കിൽ പ്രാഗല്ഭ്യമുണ്ടെങ്കിൽ നിങ്ങളെ അതുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പിനെ മന്ത്രിയാക്കാൻ ക്ഷണിക്കും അല്ലെങ്കിൽ മത്സരിക്കാൻ ക്ഷണിക്കും വിദേശ രാജ്യങ്ങളിലല്ല മോ അമേരിക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാളായിരുന്നു ട്രംപ് ബ്രിട്ടനിലെ പ്രധാനമന്ത്രിമാരാവുന്നവരൊക്കെ വലിയ തോതിൽ നികുതി കൊടുക്കുന്നവരാണ് ഇത്തരം രാജ്യങ്ങളിലൊക്കെ എത്രയധികം നികുതി സർക്കാരിലേക്ക് അടയ്ക്കുന്നു അവർക്കാണ് പേരുള്ളത് പെരുമയുള്ളത് നമ്മുടെ ഇവിടെ ഒരു പൈസ പോലും നികുതി അടയ്ക്കാത്തവർക്കാണ് പേരും പെരുമയും അല്ലെങ്കിൽ ശതകോടികളുണ്ടേ എന്ന് ആരോപിക്കപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രയും നാൾ എത്ര രൂപ ആദായ നികുതി അടച്ചു എന്ന് പറയും ഞാൻ അടയ്ക്കുന്ന ആളാണ് വർഷങ്ങളായിട്ട് നിരന്തരം എത്ര രൂപ ആദായ നികുതി അടച്ചു എന്ന് പറയും ഇല്ല ഇവരൊക്കെ പഴുതുകൾ കണ്ടെത്തി അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവനവൻ ഉള്ള സ്വത്ത് വെളിപ്പെടുത്തുകയാണ് ഇപ്പോൾ മാത്യുക്കുഴൽനാടൻ ചെയ്തിരിക്കുന്നത് തൻ്റെ സ്വത്തിൻ്റെ കമ്പോള വില വെളിപ്പെടുത്തി അതുൾപ്പെടുത്തിയിരിക്കുക അതുകൊണ്ടാണ് മുപ്പത്തി രണ്ട് കോടിയിലധികം രൂപയാണ് നോക്കേണ്ടത് രണ്ട് വലിയ മാ മാതൃഭൂമി നിരപത്രത്തിൻ്റെയും മാതൃഭൂമി ടി വിയും ഏക്കർ കണക്കിന് തോട്ടങ്ങളുടെയും മറ്റ് ബിസിനസ്സുകളുടെയും ഉടമയായ ശ്രേയാംസ് കുമാറിന് പോലും എൺപത് കോടി രൂപയെ വരുമാനമുള്ളൂ അതിൻ്റെ പകുതി ഒരു അഭിഭാഷകനായ മാത്യു മാത്യുക്കുഴൽനാടൻ ഉണ്ടേ എന്ന് പറഞ്ഞിരിക്കുന്നു അത്ഭുതമൊന്നുമില്ല നമ്മുടെ സകല നേതാക്കന്മാർക്കും അവർ അവരഴിമതി നടത്തുന്നില്ലെങ്കിൽ പോലും എട്ടും പത്തും കോടിയുടെ ആസ്തിയുണ്ട് എന്ന് സത്യമാണ് നിങ്ങൾ നിങ്ങളുടെ ആസ്തിയോ എന്ന് ആലോചിച്ചു നമ്മൾ ഓർക്കുന്നില്ല നമുക്കുള്ള വീട് നമ്മുടെ ഭൂമി നമ്മുടെ മറ്റ് വരുമാനങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് രണ്ടും മൂന്നും കോടി ഉണ്ടാവും സാധാരണക്കാരുടെ കാര്യമാണ് ഞാൻ ഞാൻ പറയുന്നത് ഒരുമാതിരി എല്ലാവരുടെയും കാര്യമില്ല ചിലരുടേത് ഇവിടെ നാടൻ നിരനിരയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തൻ്റെ സ്വത്തുക്കളുടെ കമ്പോളമൂല്യം അദ്ദേഹത്തിന് തൊഴിലുണ്ട് അകലെ ഭംഗിയായി അറിയപ്പെടുന്ന അഭിഭാഷകനാണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അദ്ദേഹം ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നു അതിൽ നികുതി അടയ്ക്കുന്നു അതുകൊണ്ട് അദ്ദേഹം നിക്ഷേപം നടത്തുന്നു മുപ്പത്തിമൂന്ന് ശതമാനം നികുതി അടയ്ക്കേണ്ട സമ്പ്രദായങ്ങൾ അതെല്ലാം അദ്ദേഹം അടയ്ക്കുന്നുണ്ട് അതേസമയം മറ്റു നേതാക്കന്മാർ അങ്ങനെ ചെയ്യുന്നേയില്ല അദ്ദേഹത്തിന് സ്വത്ത് വരുത്തു ബെൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നാണക്കേടാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു നിരവധി പേർ അതിനു മുമ്പ് ചോദിച്ചു ഈ കാറ് പെട്ടെന്ന് നമുക്ക് ആരുടെയെങ്കിലും പേരിലേക്ക് മാറ്റാം അപ്പോൾ എഴുതണ്ട നിങ്ങൾ സമർപ്പിക്കുന്ന അപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയാണ് ഇന്നലെ എന്തായിരുന്നു വസ്തുതയല്ല അപ്പോൾ വേണമെങ്കിൽ ഈ കാറ് മറ്റൊരാളുടെ പേരിലേക്ക് മറ്റേ ബെൻസ്കാർ ഒഴിവാക്കാം നാണക്കേട് പക്ഷേ മാത്യു തൻ്റെ ബെൻസ്കാർ തൻ്റേത് തന്നെയാണ് ബോധ്യത്തിൽ നിന്നു ആ നിരവധി ആളുകൾ അവരെല്ലാവരും അവരുടെ സ്വത്തുക്കൾ ഞാൻ പറയാം കാരാട്ട് റസാക്ക് കാരാട്ട് റസാക്കിന് വീടില്ല ഭൂമിയില്ല വാഹനമില്ല എന്താണ് എല്ലാം മറ്റാളുടെയെങ്കിലുമൊക്കെ പേരില്ല ഇവിടെ സ്വന്തം പേരിലുള്ളത് സ്വന്തം പേരിൽ തന്നെ നിലനിർത്തി അതിൻ്റെ മാർക്കറ്റ് മൂല്യം വെളിപ്പെടുത്താനുള്ള ഒരു ധീരതയും സത്യസന്ധതയും മാത്യു കുഴൽനാടൻ മാത്രമാണ് കാണിച്ചത് മാത്യു കുഴൽനാടൻ്റെ ആസ്തി വിവരത്തിലേക്ക് പോകാം ആകെ മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്നേ മൂന്ന് കോടിയുടെ സ്വത്ത് ഭാര്യ എൽസ കാദർ ജോർജിന് തൊണ്ണൂറ്റി അഞ്ച് രണ്ട് ലക്ഷം മകൻ ആന്റൻ ഇബ്രാഹിം മാത്യുവിന് ആറ് പോയിൻറ്റ് ഏഴ് ലക്ഷം രൂപയുടെ എൽ ഐ സി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ആകെ ബാധ്യത മാത്യുക്കുഴൽനാടൻ പതിനൊന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി രൂപയും ഭാര്യയ്ക്ക് ആറ് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് പണമായുള്ളത് ഓർക്കണം എല്ലാവരുടെയും നോക്കി എല്ലാവരുടെയും വലിയ സമ്പന്നനായ ശ്രേയാംസ് കുമാറും അടക്കം സകല നേതാക്കന്മാരുടെയും കയ്യിൽ പതിനായിരം രൂപയെ താഴെയുള്ളൂ പക്ഷെ അവരെല്ലാം കയ്യിലിരിക്കുന്ന പണം മറ്റാരുടെയും കയ്യിലോട്ട് കൊടുത്തിട്ട് എന്തെങ്കിലും ഇത്ര ഉള്ളത് പറഞ്ഞു ഒന്നും സംഭവിക്കത്തില്ല പക്ഷെ മാത്യു കിഴനാടൻ തൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപമല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലാതെ കിടക്കുന്ന വരുമാനം മുഴുവൻ കയ്യിലിരിക്കുന്ന പണമായി പ്രഖ്യാപിച്ചത് അതുകൊണ്ടാണ് പതിനൊന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അത് അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലെ വരുമാനമാണ് കയ്യിലുള്ള പൈസ എന്റെ ഇപ്പം എന്റെ കയ്യിൽ എത്ര രൂപയാണോ ചോദിച്ചാൽ എന്റെ പേഴ്സെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു രണ്ടായിരം അല്ലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെ കാണത്തുള്ളൂ പക്ഷേ എന്റെ ബാങ്ക് അക്കൗണ്ടിലുള്ളതാണ് എന്റെ കയ്യിലുള്ള പണം എന്ന് പറയുന്നത് ഭാര്യക്കൊണ്ട് ആറ് ലക്ഷത്തി അത് പറയാനുള്ളൊരു അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹം മകന്റെ അരിഞ്ഞാണം പോലും ഈ സ്വർണ്ണത്തിന്റെ കണക്കിൽപ്പെടുത്തിയെന്ന് ദുബായി കരിയർ ഹൗസ് കമ്മ്യൂണിക്കേഷനിൽ ഒമ്പത് കോടിയുടെയും കെ എം എൽ പി ലോ ഫെമിൽ ഡൽഹി കൊച്ചി ഗുഹാത്തി ബാങ്ക് ഓഫീസുകൾ പത്ത് മൂന്ന് മൂന്ന് കോടിയും ബോണ്ട് ഓഹരി സമ്പാദിക്കും അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥാപനങ്ങളാണ് പാർട്ടണർഷിപ്പിലുള്ള സ്ഥാപനങ്ങൾ അതിൻ്റെ ഓഹരിയാണ് അദ്ദേഹം പറയുന്നത് എൽ ഐ സിയിൽ ഇരുപത് ലക്ഷത്തിന് നിക്ഷേപം പതിനാല് ലക്ഷം വിലമ്പതിക്കുന്ന ഇന്നോവയിൽ ഇരുപത്തിമൂന്ന് ലക്ഷം വില നിതിക്കുന്ന ബെൻസും ഒന്നേ പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷം വില നിൽക്കുന്ന ഇരുപത്തെട്ട് ഗ്രാം സ്വർണവുമുണ്ട് ഇന്നോവ പതിനാല് ലക്ഷം എന്ന് പറഞ്ഞാൽ പുതിയതാവാം അടുത്ത കാലത്ത് മേടിച്ചാവാം ഇരുപത്തിമൂന്ന് ലക്ഷം വില നിൽക്കുന്ന ബെൻസ് എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ കഴിഞ്ഞുള്ള പഴയ ബെൻസ് ആവാം പക്ഷെ അത് പറയാൻ ബോധ്യം അത് ബെൻസുകാരുള്ള നേതാവെന്ന് പറഞ്ഞാൽ നാണക്കേടില്ല അദ്ദേഹത്തിന് കാരണം തൊഴിൽ ചെയ്തുണ്ടാക്കിയതാ അതുകൊണ്ട് അദ്ദേഹം അത് പറയുന്നു കടവൂർ വില്ലേജിൽ നാലരക്കോടി വില നിൽക്കുന്ന അഞ്ച് പോയിന്റ് എട്ട് ഏക്കർ ഭൂമി എറണാകുളം കോർപ്പറേഷനിൽ അമ്പത്തഞ്ച് ലക്ഷം വില നിധിക്കുന്ന ആയിരത്തി ഒരുന്നൂറ് ചന്ദ്രശ്ര അടി വിലപിടിക്കുന്ന ഫ്ലാറ്റ് എറണാകുളത്ത് തന്നെ രണ്ടേ പോയിന്റ് രണ്ട് കോടി വിലമതിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് ഇടപ്പള്ളി സൗത്തിൽ ഭാര്യയ്ക്കും കൂടി അവകാശപ്പെട്ട ഒന്നേ പോയിന്റ് മുപ്പഞ്ച് കോടി വില അഞ്ച് സെൻറ് ഭൂമി വീടും ഇടുക്കി ചിന്ന കനാലിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ജനുവരി ഇരുപതിന് മൂന്നര കോടിക്ക് വാങ്ങിയ നാലായിരം ചതുരശ്ര കെട്ടിടം ഉൾപ്പെടെ വസ്തുക്കൾ ഇപ്പോൾ വാങ്ങിയത് ഈ ജനുവരിയിൽ വാങ്ങിയത് പോലും അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നു വേണമെങ്കിൽ വാങ്ങാതിരിക്കാമായിരുന്നു ഞാൻ ചോദിക്കുന്നത് ഇത്തരത്തിൽ ഇത്തരത്തിലൊരു സുതാര്യതയും സത്യസന്ധയും മാത്യുക്കുഴൽനാടനുണ്ട് മാത്യുക്കുഴൽനാടിനേക്കാൾ എത്രയോ എത്രയോ ഇരട്ടി സമ്പന്നരാണ് നമ്മുടെ നാട്ടിലെ പല നേതാക്കന്മാരും പി വി അൻവർ അടക്കമുള്ളവർ അവരൊക്കെ സ്വത്ത് വിവരം മറച്ചുവച്ച് അത് യാഥാർത്ഥ്യത്തിലുള്ളത് കാണിക്കാതെ മറ്റുള്ളവരുടെ പേരിലേക്ക് മാറ്റി അത് വെളിപ്പെടുത്താതെ തട്ടിപ്പ് നടത്തുമ്പോൾ കാപട്ട്യമില്ലാതെ ഒരു നേതാവ് പറയുന്നു ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വികാരം കാപട്യമാണ് നമ്മൾ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റൊന്ന് പറയുന്നത് നമ്മൾ എന്തു പറയുന്നുവോ അതിന് വിപരീതമായി പ്രവർത്തിക്കുക അതാണ് പിണറായിസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ പറയുന്നതായിരിക്കില്ല പ്രവർത്തിക്കുന്നത് ആ ഈ പിണറായിസത്തിൻ്റെ യുഗത്തിൽ ഇത്രയും സുതാര്യമായി ഒരു നേതാവ് ഇടപെടുമ്പോൾ അഭിനന്ദിക്കേണ്ടത് മറ്റൊരു കാര്യങ്ങൾ ഇങ്ങനെയുള്ള നേതാക്കന്മാർക്ക് അഴിമതി നടത്തേണ്ടി വരില്ല അവർക്ക് ആർത്തിയില്ല എന്നാൽ അവർക്ക് ആവശ്യത്തിലധികം പണമുണ്ട് അവരും എന്തിനാണ് ആർത്തി നടത്തുന്നത് പൊതുപ്രവർത്തനത്തിൽ അവർ ശ്രദ്ധിക്കുകയാണ് പൊതുപ്രവർത്തനത്തിനൊപ്പം തൊഴിൽ നടത്തുകയാണ് അതുകൊണ്ട് അവർക്ക് പണത്തോട് അതുകൊണ്ട് ഇത്തരം നേതാക്കന്മാർ നിയമസഭയിൽ എത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് അവിടെ എൽദോ അബ്രാഹിം എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ സി പി ഐ എം എൽ എ ആണ് അവിടെ എം എൽ എ ആയിരിക്കുന്നത് അദ്ദേഹം തൻ്റെ ദാരിദ്ര്യം നുണ പറഞ്ഞു വിറ്റ് എം എൽ എ ആയ മനുഷ്യനാണ് കഴിഞ്ഞവണ്ണം അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യ കഥ കേട്ട് വീണുപോയവരിൽ ഞങ്ങളും വിടും അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് കോടികൾ വില ലക്ഷങ്ങൾ വില മതിക്കുന്ന വീടും സംവിധാനമുണ്ട് അവിടെയാണ് താമസിക്കുക തെരഞ്ഞെടുപ്പ് സമയത്ത് അപ്പൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് താമസിച്ചിട്ട് അപ്പനൊമ്മക്കും ടി വി ഇല്ലാത്ത തരത്തിൽ പ്രചരണം കൊടുത്തു ഒരു പബ്ലിക് റിലേഷൻസ് കണ്ട് അത്തരത്തിൽ കാപട്യമുള്ള ഒരാൾക്കെതിരെ സുതാര്യമായ ഒരാൾ രംഗത്ത് വരുമ്പോൾ തീർച്ചയായും മാത്യു മാത്യുക്കൊഴൽനാടിനെ അംഗീകരിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് യുവതലമുറ